Welcome to Star Jam with Chittu Susan. In the number of is a writer, dancer, actor, and all rounder. Please welcome Saryu Mohan. Welcome to Star Saryu Mohan. Thank you so much. <laughs> <laughs> എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നോ യൂത്തിന്റെ ഒരു മൂവി കുട്ടികൾക്കൊരു മൂവി ഇത് കംപ്ലീറ്റ് ഫാമിലിയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ എക്സ്പെർട്ട് ചെയ്യുന്നത് ആ ഒരു ജാണറിലുള്ള മൂവി അരവിന്ദ് സോൾട്ട് മാംഗോട്രീന്റെ ടൈറ്റിൽ ഇൻസ്പിറേഷൻ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാവും അതിൻ്റെ അകത്തെ കോമഡി സീൻ എന്നുള്ള ഇൻസ്പിറേഷൻ ആണ് അങ്ങനെയല്ല അതിന് ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഒരു കാച്ചി ടൈറ്റിലാണ് അത് സോൾട്ട് ട്രീ എന്ന് പറയുന്നത് ഓക്കെ ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഫ്ലുവൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് പലർത്തും ഇവരുടെ ചില അവസ്ഥകൾ ഫണ്ണിയായി മാറാറുണ്ട് ആ ഒരു ഒരു ത്രെഡിൽ നിന്നുള്ള ഒരു സിനിമയാണ് അപ്പൊ അതിൽ നിന്ന് മലയാള സിനിമയെ കണക്ട് ചെയ്ത് നോക്കുമ്പോ ഏറ്റവും ആയിട്ടുള്ള ടൈറ്റിൽ സോൾട്ട് മാഗോ ട്രിയാണ് അങ്ങനെ അതിലേക്ക് എത്തി ദൂരെ എത്തിയാണ് എനിക്ക് ദൂരെ ഒരു ഇല്ല എനിക്ക് ഇവിടെ തന്നെ ആഗ്രഹം സോൾട്ട് മാംഗോ വാട്ട് യുവർ റോൾ ഇൻ ഇറ്റ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല സോൾട്ട് മാംഗോ ട്രീ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് മീനാക്ഷി എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി കരമന സുധീർ ഏട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത് നമ്മളെല്ലാരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിച്ചേരുന്നതും അവിടെ നിന്നുള്ള ചില സംഭവങ്ങളും ഒക്കെയാണ് മൂവി പോകുന്നത് അപ്പൊ ആ രീതിയിൽ ആ ഒരു എത്തുന്ന ഒരുപാട് പാരന്റ്സ് ആണ് എല്ലാവരും അങ്ങനെ എത്തുന്ന ഒരു പാരന്റ് കപ്പിളാണ് ഞാനും സുധീർ ഏട്ടനും ആൻഡ് നമ്മുടെ ബിച്ച് ഏട്ടനെ വൈഫ് ഹീറോയിൻ നമ്മുടെ ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ കുട്ടി എത്തുന്നുണ്ട് അവിടെ നിന്നുള്ള കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളും ഇൻസിഡൻസും ഒക്കെയാണ് പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എത്രമാണ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആണ് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എത്രയാണ് ആക്ച്വലി അതൊരു ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അതിനൊരു സെർട്ടൺ ഇമ്പോർട്ടൻസ് വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെ മലയാള ഭാഷയ്ക്കും നല്ല ഇമ്പോർട്ടൻസ് വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഈക്വലി പക്ഷെ ഇപ്പം സ്കൂളുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കണം ഒരു റൂൾ ഉണ്ട് മലയാളം സംസാരിച്ചാൽ ഫൈവ് ടു എയ്റ്റ് റുപ്പീസ് ഫൈൻ അടക്കണം അങ്ങനെ ജീവിതത്തിൽ ഫൈൻ ഇല്ല ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെങ്കിലും എല്ലാവരും നല്ല അസലൈ മലയാളത്തിൽ സംസാരിച്ചു നല്ല സ്കൂളിലാണ് പഠിച്ചത് ും വന്നിട്ടില്ല ഇപ്പൊള്ള അവസ്ഥയോട് കംപ്ലീറ്റ്ലി വിയോജിപ്പുണ്ടോ എനിക്ക് വിയോജിപ്പുവാണെങ്കിൽ അതായത് ഇംഗ്ലീഷും മലയാളവും രണ്ടും സംസാരിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചോട്ടെ പക്ഷെ നമ്മുടെ ഭാഷയെ മാറ്റി നിർത്തി നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ ഫൈൻ കൊടുത്തിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് പഠിക്കുന്നത് അതിനോട് യോജിപ്പില്ല മാംഗോ ട്രീയുടെ അപ്പം അതിനകത്ത് കോമഡി എക്സ്പെക്ടേഷൻസും ഉണ്ട് ഫോർ ദ വ്യൂവേഴ്സ് അങ്ങനെ സെറ്റിലും ഒരു കോമഡി എക്സ്പീരിയൻസ് ആയിരുന്നു അയ്യോ കംപ്ലീറ്റ്ലി പ്രശ്നം എന്താ വെച്ചാൽ ബിരിചേരൻ നമ്മുടെ ക്ലോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബിജേറ്റൻ വളരെ സീരിയസ് ആയിട്ട് നിന്നിട്ട് കോമഡീസ് പറയും ആൾ ചിരിക്കില്ല ഫേഷ്യൽ എക്സ്പ്രഷനിലൊന്നും ഉണ്ടാവില്ല ബ്ലാങ്ക് ആയിരിക്കും പറയണത് ഫുൾ കോമഡി ആയിരിക്കും ഓപ്പോസിറ്റ് ഷോട്ടിൽ നിൽക്കുന്നവരുടെ ആ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് എനിക്ക് അധികം സഫറേണ്ടി വന്നിട്ടില്ല കാരണം ഞങ്ങളുടെ സീക്വൻസ് അധികം കോമഡിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷെ ഇതിൽ എന്തെങ്കിലും ഇതിൽ ഹീറോയിനെ മീറ്റുകയാണെങ്കിൽ ലക്ഷ്മി പ്രിയ ലക്ഷ്മി എന്തായാലും പറയും ലക്ഷ്മി വളരെ സീരിയസ് ആയിട്ട് കൗണ്ടേഴ്സ് പറയേണ്ട സിറ്റുവേഷനിലൊക്കെ കാര്യം അത്രയും ഒരു ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഒരു സീനിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടഫ് ടാസ്ക് സരി ജോക്ക് പറയാൻ ഞാൻ മറ്റുള്ളവർ പറഞ്ഞ് പേഴ്സണാലിറ്റി സംയുക്ത വർമ്മ ആൻഡ് സോൾഡ് മാംഗോ മാംഗോട്രീന്റെ ട്രെയിലിൽ പറയുന്നുണ്ട് ഏത് കാര്യത്തിലും സ്ത്രീകളായിരിക്കണം മുൻഗണനയിൽ അതിന്റെ അഭിപ്രായത്തിന് യോജിപ്പോണോ

ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് സ്ത്രീ ഒരുപടി പിറകിൽ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം ഇഷ്ടം അതാണ് അതിന്റെ ഒരു ഈക്വൽ ഒരു ഫ്രാക്ഷൻ ആ എനിക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഏറ്റവും മലയാളി സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ഇപ്പോ കുറവാണെങ്കിലും സ്ത്രീകൾക്കായിരിക്കണം മുൻഗണന അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ദുബായിക്ക്

എനിക്ക് അങ്ങനത്തെ കത്ത് പരിപാടിയൊന്നും സ്ലോ ലെറ്റർ കിട്ടിയത് സ്റ്റാൻഡേർഡിൽ ഞാൻ ഗേൾസ് സ്കൂൾ എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അതിന് നേരെ അപ്പുറത്തൊരു ബോയ്സ് ഹൈസ്കൂൾ ഉണ്ട് എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം എസ് ആർ വി സ്കൂൾ ബോയ്സ് സ്കൂളാണ് അപ്പൊ നമുക്ക് ടീച്ചേഴ്സിന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ തന്നെ ആർ വി സ്കൂളിലെ ബോയ്സുമായിട്ട് മിങ്കിൾ ചെയ്യരുത് സംസാരിക്കരുത് ബസ് സ്റ്റോപ്പിലും അടുത്തടുത്ത് കാണരുത് എന്നൊക്കെയാണ് അപ്പൊ നമ്മുടെ ആ പ്രായത്തിലുള്ള വാശി എന്നാ പിന്നെ സംസാരിച്ചിട്ടേ ഉള്ളൂ സംസാരിച്ചിട്ട് അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ ടീച്ചേഴ്സ് പോയി സംസാരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ലവ് ലെറ്റർ കിട്ടിയിട്ടുള്ള എയ്റ്റിൽ വെച്ചിട്ടാണ് അതെനിക്ക് തോന്നുന്നു ആ കുട്ടിയെ ഞാൻ പിന്നെ ബെറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കിട്ടിയ ലവ് ലെറ്റർ അയ്യോ ഇഷ്ടമാണ് കണ്ടിരുന്ന അവര് തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ഒരു ഒരു എന്താ പറയാ വീട്ടമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ് കുട്ടീനെ എണീപ്പിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കുട്ടിക്കുള്ള ലഞ്ച് പാക്ക് ചെയ്ത് ഹസ്ബൻഡിനുള്ള ലഞ്ച് പാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കി ഓഫീസിൽ പോയി തിരിച്ചു വന്ന് പിറ്റേ വസ്തുക്കളെ കുക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വിമനെ പറ്റുള്ളൂ എന്നാലും രാവിലെ നേരെ പോവാ തിരിച്ചു വരിക ന്യൂസ് ചാനൽ കാണുക ഇതല്ല അവരുടെ ഒരു പറയുന്നത് അവർക്ക് പറ്റുമായിരിക്കും പക്ഷെ എടുക്കുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ സീക്രട്ട് കീപ്പിംഗ് കപ്പാസിറ്റി ആർക്കാണ് അതാണ് അതിന്റെ സത്യം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അതോ അല്ല ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് എല്ലാവരും അറിയും നമ്മൾ ഭയങ്കര വിമൻ കുറെ സീക്രട്ടീവാണ് പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം സീക്രട്സ് സൂക്ഷിക്കാൻ സ്ത്രീകൾ കഴിയാറില്ല അവരെ ആരോടെങ്കിലും അത് ഷെയർ ചെയ്യും പക്ഷെ നമ്മളൊരു ആൺ സുഹൃത്തിന്റെ അടുത്തൊരു കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നേരെ തിരിച്ചാണ് ഒരാളിനെ പെൺകുട്ടികളായിരിക്കും സീക്രട്ട് കീപ്പിംഗ് കപ്പാസിറ്റി തോന്നുക അതെനിക്ക് അറിയില്ല അത് ഒരു എങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഒരു മെൻ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ് ഈയിടെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു ഹോളിവുഡില്

മലയാളി ആക്ട്രസ് മാത്രം ഒരു തീരുമാനമെടുത്തതിനൊരു ഡിഫറൻസ് പറ്റും തോന്നുന്നില്ല ഐ തിങ്ക് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഓഡിയൻസ് ഒരു ഒരു ഫാൻ ഇവിടെ എത്ര ഹീറോയിൻസിന് ഉണ്ടാവും ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയാൽ പതുക്കെ ഒരു ചേഞ്ച് വരാൻ പക്ഷേ അധികം ഞാൻ അങ്ങനെ ഒരു വലിയ അപ്ഡേറ്റ് പേജ് നോക്കുന്ന ഒരു ആളുണ്ട് സാനി എന്ന് പറഞ്ഞിട്ട് സാനി എപ്പോഴും പറയും ചേച്ചി ഒന്നും കൂടെ ശ്രദ്ധിക്കൂ പ്ലീസ് ഒന്നും കൂടെ ആക്റ്റീവ് ആവൂ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയും അപ്പൊ എനിക്കങ്ങനെ ഇടിച്ചു കയറി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ വരുന്നു മെസ്സേജസ് ആയിരിക്കുന്നു പേഴ്സണലി ഞാൻ തന്നെ അവർക്ക് റിപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ പേഴ്സണലി വീക്ക്ലി വൺസ് ഇരുന്ന് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ബാഡ് കമന്റിന് അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യാറില്ല